கொடும் காடு. ബംഗാൾ കടുവയും ഏഷ്യൻ ആനയും പുള്ളിപ്പുലിയും ചെന്നായയും അടക്കി വാഴുന്ന കാട്. അതിനുള്ളിൽ വ്യത്യസ്ത ആചാരങ്ങളും വിശ്വാസങ്ങളുമായി ഒരു ഉത്സവവും, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആഘോഷങ്ങളും ചടങ്ങുകളും, അതാണ് ബൊക്കാപുരം അരുൾമിഗു മാരിയമ്മൻ ക്ഷേത്രോത്സവം. ബംഗാൾ കടുവകളെ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും വംശനാശത്തിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്ട് ടൈഗറിൻ്റെ കീഴിൽ വരുന്ന റിസർവ് വനമാണ് മുതുമലൈ ടൈഗർ റിസർവ്. 1914 ബ്രിട്ടീഷ് സർക്കാർ ഇവിടെ റിസർവ് വനമാക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ മാരിയമ്മൻ കോവിൽ ഉണ്ടായിരുന്നു. 1880 ഇവിടുത്തെ ആദിവാസികൾ ആരാധിച്ചു പോന്നിരുന്ന മഴയുടെ ദേവിയായിരുന്നു മാരിയമ്മൻ. സമീപത്തുള്ള 5 ആദിവാസി ഗ്രാമങ്ങളും 7 ആദിവാസി ഗോത്രങ്ങളും ഒന്നു ചേർന്നതാണ് ബൊക്കാപുരം ഗ്രാമം. ഒരു കാടിൻ്റെ അകത്ത് നടക്കുന്ന വലിയൊരു ഉത്സവമായതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും ജനശ്രദ്ധ നേടാനുള്ള പ്രധാന കാരണം. മുതുമല എന്ന പേര് വന്നത് തമിഴ് വാക്കായ മുതുകാടിൽ നിന്നാണ്. പുരാതനമായ കാട് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. 100+ ബംഗാൾ കടുവകളും പുള്ളിപ്പുലികളും ഇവിടെ ഉണ്ടെന്നാണ് കണക്ക്. ഇവയുടെ എണ്ണപ്പെരുപ്പം ഇവിടുത്തെ ഗ്രാമങ്ങളിലുള്ളവർക്ക് ഭീഷണിയാകാറുമുണ്ട്. മസനഗുഡിയിലും ബൊക്കാപുരത്തിലും നരഭോജികളായ കടുവകൾ കൂടുതലാണ്. ഒരാഴ്ച മുമ്പ് ബൊക്കാപുരത്തിലെ ഒരു വീടിന് 10 മീറ്റർ അകലെ നിന്ന് മാത്രം ഒരു സ്ത്രീയെ കടുവ കൊലപ്പെടുത്തിയിരുന്നു. ഊട്ടിയിലെ ഗുഡല്ലൂരിൽ നിന്ന് 1 മണിക്കൂർ കാടിനകത്തോടെ ബസ് യാത്ര ചെയ്ത് വേണം ബൊക്കാപുരത്തിലെത്താൻ. ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന ഉത്സവത്തിന് ബസ് കയറാൻ ഗുഡല്ലൂരിൽ നിന്ന് നീണ്ട ക്യൂവിൽ കാത്തിരിക്കണം. മിനിറ്റുകളുടെ ഇടവേളയുള്ള ബസ്സിൽ കയറാൻ ആയിരങ്ങളാണ് കാത്തിരിക്കുന്നത്. ബസ്സിൽ പോകുന്ന വഴിയെ ആനയെയും മാനുകളെയും ഭാഗ്യമുണ്ടെങ്കിൽ കടുവയെയും കാണാൻ സാധിക്കും. അടുത്തുള്ള പ്രധാന ഗ്രാമമായ മസനഗുഡിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് ബൊക്കാപുരം. കാറിലും ബൈക്കിലും ഇവിടേക്ക് എത്താമെങ്കിലും വന്യമൃഗങ്ങളുടെ ശല്യം മൂലം മിക്കവരും ബസ്സിൽ തന്നെയാണ് ബൊക്കാപുരത്തിലേക്ക് എത്താറുള്ളത്. ആഴ്ചകൾക്ക് മുന്നേ ബൈക്കിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന 2 പേരെ കടുവയെ ആക്രമിച്ചിരുന്നു. കുപ്രസിദ്ധ കാട്ടുകളനായ വീരപ്പൻ കൊല്ലപ്പെടുന്നതിന് മുന്നേ മുടങ്ങാതെ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുമായിരുന്നു. ബൊക്കാപുരം ഉത്സവം പ്രസിദ്ധമായതിനു പിന്നിലെ മറ്റൊരു കാരണവും വീരപ്പന്റെ ഈ സന്ദർശനമാണ്. ഏത് കൊടുങ്കാട്ടിലാണെങ്കിലും ഈ ഉത്സവം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് വീരപ്പൻ ഇവിടെ വരികയും അയാൾ വന്ന് പൂജ നടത്തുകയും ചെയ്യുമായിരുന്നു. പിടികൂടാൻ പോലീസുകാർ വല വീശി കാത്തിരിക്കുമെങ്കിലും കാറ്റുപോലും അറിയാതെ വീരപ്പനും സംഘവും ഇവിടെ എത്തും. അയാളുടെ പൂജയോടുകൂടിയായിരുന്നു അനൌദ്യോഗികമായി ഈ ഉത്സവത്തിന് തുടക്കം കുറിക്കാറുണ്ടായിരുന്നത്. വ്യത്യസ്തമായ ആചാരങ്ങളാണ് ബൊക്കാപുരം ഉത്സവത്തിനെ വ്യത്യസ്തമാക്കുന്നത്. ചാട്ടവാർ കൊണ്ടുള്ള അടി, തീക്കനലും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള നടത്തം, പുകവലിച്ചുകൊണ്ടുള്ള നൃത്തം, തലമുണ്ടനം, അങ്ങനെ നീളുന്നു ബൊക്കാപുരത്തിലെ വ്യത്യസ്ത ചടങ്ങുകൾ. ഇവിടുത്തെ ആചാരങ്ങളെല്ലാം വന്യമൃഗങ്ങളിൽ നിന്നും വരൾച്ചയിൽ നിന്നും ഇവരെ സംരക്ഷിക്കാനുള്ളതാണ്. നല്ലവണ്ണം മഴ ലഭിക്കുന്ന പ്രദേശമാണെങ്കിലും ഇവിടുത്തെ ജലസ്രോതസ്സുകളെല്ലാം വറ്റിവരേണ്ട അവസ്ഥയിലാണ്. പണ്ട് നിറയെ വെള്ളമുണ്ടായിരുന്ന ഇവിടുത്തെ അരുവികളിൽ കുഴൽ കിണറുകൾ കൂടിയതോടുകൂടെ വെള്ളവും കുറഞ്ഞു. ഇതര സംസ്ഥാനങ്ങളായ കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരെ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന രഥയോട്ടത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. ഒരു ഉത്സവത്തിന്റെ എല്ലാ മനോഹാരിതയും ഇവിടുത്തെ രഥയോട്ടത്തിൽ കാണാൻ സാധിക്കും. കാടിന്റെ ഭീകരതയും ആചാരങ്ങളുടെ വൈവിധ്യങ്ങളുമെല്ലാം അനുഭവിച്ചറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും ബൊക്കാപുരം മാരിയമ്മൻ കോവിലിലെ മാസി മാസത്തിൽ നടക്കുന്ന ഈ ഉത്സവത്തിൽ പങ്കെടുക്കണം. 200-ൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഒരു ഗ്രാമത്തിലെ അമ്പലം 4 ദിവസത്തേക്ക് നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും നൽകുക.